ചൈനീസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്നാം തവണയും ഷീ ജിൻപിങ്ങിനെ തെരഞ്ഞെടുത്തതിനു പിന്നാലെ ആശംസയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു. ലോകരാഷ്ട്രീയത്തിൽ ചൈന മുഖ്യ ശബ്ദമായി ഉയർന്നു എന്നത് പ്രശംസനീയമാണെന്ന് മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് വിപ്ലവ ആശംസകൾ. ആഗോള രാഷ്ട്രീയത്തിൽ മുഖ്യ ശബ്ദമായി ചൈന ഉയർന്നു എന്നത് പ്രശംസനീയമാണ്. കൂടുതൽ അഭിവൃദ്ധിപ്പെടാനുള്ള തുടർച്ചയായ ശ്രമങ്ങൾക്ക് ആശംസകൾ എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത്. എന്നാൽ ആശംസ അറിയിച്ചതിന് പിന്നാലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് ചൂണ്ടിക്കാണിച്ച് വിമർശന കമന്റുകൾ നിറയുകയാണ്. നിരവധി പേരാണ് ട്വീറ്റിന് താഴെ കമന്റുമായി എത്തിയത്. ഈ കരുതൽ സ്വന്തം നാടിനോട് കാണിച്ചുകൂടെ? ബ്രഹ്മപുരത്തെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വൻ വിപത്തിന് സാക്ഷിയാകും. ബ്രഹ്മപുരത്തെക്കുറിച്ച് രണ്ടു വരി പങ്കുവയ്ക്കൂ എന്നിങ്ങനെയാണ് കമന്റുകൾ. അതേസമയം ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതേ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികളടക്കം മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ബ്രഹ്മപുരം തീപിടുത്തം 10 ദിവസം പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി ഒരക്ഷരം ഉരിയാടുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. വൈക്കം വിശ്വന്റെ മരുമകനെ അഴിമതി നടത്താൻ കൂട്ടുനിന്നതിന്റെ ജാലിതിയാകും പിണറായി വിജയനെന്നും വി മുരളീധരൻ പറഞ്ഞു. ദുരന്തം വരുമ്പോൾ ഓടിയൊളിക്കുകയാണ് മുഖ്യമന്ത്രി. കർണാടകയിൽ നിന്നൊഴിവാക്കിയ കമ്പനിക്ക് കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണ കരാർ എങ്ങനെ കിട്ടിയെന്ന് CPM പറയണം. കൊച്ചിയെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്രം അനുവദിച്ച കോടികൾ എന്ത് ചെയ്തെന്ന് മാറി മാറി ഭരണം നടത്തിയവർ വ്യക്തമാക്കണം. ബ്രഹ്മപുരത്തേക്ക് കേന്ദ്രം ഉടനടി വ്യോമസേനയെ അയച്ചു. കേന്ദ്ര പരിസ്ഥിതി ആരോഗ്യ നഗര വികസന മന്ത്രിമാരെ സ്ഥിതി ധരിപ്പിക്കുമെന്നും വി മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ചൈനയിൽ പുതുചരിത്രം എഴുതിയാണ് ഷീ ജിൻപിങ് അധികാരത്തിൽ വീണ്ടും എത്തിയത്. 10 വർഷത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന രീതിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴ്വഴക്കം. നേരത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായി 5 വർഷത്തേക്ക് കൂടി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.